നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2:45 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് 30-ാം തീയതിയാണ്, ഈ മാസം നിങ്ങൾക്ക് അവസാനമായിട്ട് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും വോട്ട് ചെയ്യാത്തവർ വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. 2 മണിയൊക്കെ തൊട്ട് നല്ല രീതിക്ക് വോട്ട് കാര്യങ്ങൾ കയറുന്നുണ്ടായിരുന്നു. ഇപ്പം ദിൽഷയ്ക്കായിരിക്കുന്നത് 65,52,938 വോട്ടുകളാണ്. ദിൽഷയുടെ ശക്തമായ മുന്നേറ്റമാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കാണാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 2 മണി തൊട്ട് നല്ല രീതിക്ക് വോട്ട് കാര്യങ്ങൾ കയറി വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാം സ്ഥാനത്ത് ഇപ്പോഴും റിയാസ് തന്നെ തുടരുന്നു. റിയാസിന് ഇപ്പോൾ ആയിരിക്കുന്ന 60,26,376 വോട്ടുകളാണ്. റിയാസും തന്നെ 2-ാം സ്ഥാനം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും റിയാസിന് ഇപ്പോഴും നല്ല രീതിക്ക് വോട്ട് കാര്യങ്ങൾ കയറി വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലെസ്ലിയാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബ്ലെസ്ലിക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് 59,29,583 വോട്ടുകളാണ്. അപ്പോൾ ബ്ലെസ്ലിയും റിയാസും അതുപോലെ ദിൽഷയും ഏകദേശം 1, 2, 3 സ്ഥാനങ്ങളിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 4-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മിപ്രിയാണ്. ലക്ഷ്മിപ്രിയക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് 50,75,932 വോട്ടുകളാണ്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ധന്യയാണ്. ധന്യക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് 49,63,971 വോട്ടുകളാണ്. അപ്പം ലക്ഷ്മിപ്രിയയും ധന്യയും തമ്മിൽ ഉള്ള വോട്ടിങ്ങിൻ്റെ ഡിഫറൻസ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഏത് നിമിഷവും ലക്ഷ്മിപ്രിയനെ കവർ ചെയ്ത് ചിലപ്പോൾ ധന്യ മുന്നോട്ട് കയറി വരാം. അതായത് 4-ാം സ്ഥാനത്തേക്ക് ധന്യ കയറി വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. ഏറ്റവും അവസാനം ഇപ്പോഴും നിൽക്കുന്നത് സൂരജാണ്. സൂരജിന് ഇപ്പോൾ ആയിരിക്കുന്നത് 48,98,419 വോട്ടുകൾ മാത്രമാണ്. ഇനിവേ ലക്ഷ്മിപ്രിയ, ധന്യ, സൂരജ് ഇവർ മൂന്നുപേരും ഇപ്പം ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നതെന്ന് പറയാം. ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ സ്ഥാനങ്ങളിൽ മാറ്റം വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. എന്താണെങ്കിലും നമ്മൾ വൈകിട്ട് അപ്ഡേറ്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കുക. ഇനിമേ നമ്മൾ വൈകിട്ട് അപ്ഡേറ്റുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഗൈസ്.